ബി4 ന്യൂസിന്റെ എല്ലാ പ്രിയ പ്രേക്ഷകർക്കും നമസ്കാരം. എന്റെ ശബ്ദം എന്റെ അരിക്കൊമ്പൻ എന്ന പരിപാടിയുടെ 89-ാം ദിവസം അരിക്കൊമ്പന് വേണ്ടി സംസാരിക്കുന്നത് ചെന്നൈയിൽ നിന്നുള്ള ശ്രീമതി ജ്യോതി സുനിൽ. അതുപോലെ തന്നെ തിങ്കളാഴ്ച നടക്കുന്ന കുമളി പ്രൊട്ടസ്റ്റിനെ കുറിച്ചുള്ള ചില അഭിപ്രായ പ്രകടനങ്ങൾ കൂടി നമ്മുടെ സഹോദരിമാർ നടത്തുകയുണ്ടായി. അതുകൂടി ഈ ഓഡിയോയിൽ ഉൾപ്പെടുത്തുന്നു. പ്രിയ സഹോദരി സഹോദരന്മാരെ, ഞാൻ ജ്യോതി സുനിൽ, ചെന്നൈ. ഇന്ന് ഡെയിലി ഹണ്ടിൽ വന്ന ഒരു ന്യൂസാണ് ഈ കാണുന്നത്. ഇത് വായിച്ചപ്പോൾ എനിക്ക് മനസ്സിലായ ഒരു കാര്യം ഞാൻ പറയുകയാണ്. തെറ്റിദ്ധരിക്കേണ്ട, ഞാൻ വിലയിരുത്തിയ ഒരു സത്യം, അതായത് പ്രാദേശികമായിട്ടുള്ളൊരു പ്രശ്നം തീരുമാനമാകാതെ പുറന്തള്ളപ്പെടുമ്പോൾ നമ്മൾ അതിനേക്കാളും മേലിടത്തിൽ പോയി സമീപിക്കും. അതായത് ഇപ്പോൾ ഒരു കേസ് കൂടിയാണെങ്കിൽ താഴെ സ്റ്റേഷനിൽ വേണ്ടുന്ന രീതി കിട്ടിയില്ലെങ്കിൽ നമ്മൾ മേലിടത്ത് പോവും. അതേപോലെ തന്നെയാണ് ഈ കാര്യം, അരിക്കൊമ്പൻ്റെ കാര്യവും. സുപ്രീം കോടതിയെ സമീപിക്കുമ്പോൾ സുപ്രീം കോടതി ഇല്ല ജഡ്ജിമാർ അതിന് ഇത് എല്ലാ കാര്യങ്ങളിലും തീരുമാനമെടുക്കാൻ പറ്റില്ല എന്നുള്ളൊരു അഭിപ്രായം പറയുന്നതിൻ്റെ ഞാൻ മനസ്സിലാക്കിയ ഒരു സത്യം എന്താണെന്ന് വെച്ചാൽ, തലയുണ്ട് ശരീരത്തിലെന്ന് വിചാരിച്ചിട്ട് തലയ്ക്കകത്ത് ബുദ്ധിയുണ്ടെന്ന് നമുക്കൊരിക്കലും പ്രതീക്ഷിക്കാൻ പറ്റില്ല. അതായത് പ്രാദേശികമായ പല കാര്യങ്ങളും കൊണ്ടു ചെല്ലുമ്പോൾ, ഇപ്പോൾ ഇവിടെ മുമ്പൊരു പ്രശ്നമുണ്ടായി, ഒരു റിലീജിയസ് ആയിട്ടുള്ളൊരു പ്രശ്നമാണ്, അത് ഞാൻ വിശദീകരിച്ച് പറയുന്നില്ല. അതേപോലെ അതിൻ്റെ പ്രാദേശികമായിട്ടുള്ള അതിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കാതെ ഇവർക്കൊന്നും അതിന് വ്യക്തമായിട്ടുള്ള രീതിയിൽ തീരുമാനം പറയാൻ പറ്റില്ല. അതും ഒരു ഡിഫിക്കൽട്ടാണ്. അല്ലെങ്കിൽ ഇതുപോലെയുള്ള മൃഗസംബന്ധമായ കേസാണ് ചെല്ലുന്നതെങ്കിൽ അനിമൽ സൈക്കോളജി അറിയുന്ന ആളുകളെടുത്ത് അതിനെ ദേശം വിട്ട് ദേശം മാറ്റുമ്പോൾ, ആവാസ വ്യവസ്ഥ മാറുമ്പോൾ അതിനുണ്ടാകുന്ന ശാരീരിക മാനസിക ബുദ്ധിമുട്ടിനെ കണക്കിലെടുത്തുകൊണ്ട് മനുഷ്യന് മാത്രമല്ല അതിന് സംസാരിക്കാനും കാര്യങ്ങൾ പറയാനും നാവില്ല. അതിനുവേണ്ടി മനുഷ്യർ സംസാരിക്കുമ്പോൾ അതിനെ മുഖവിലക്കെടുത്ത് തീരുമാനമെടുക്കാൻ പറ്റില്ല എന്നുള്ള രീതിയിലുള്ള ഒരു രീതിയാണ് എവിടെ പോയാലും കേരളം വിട്ട് വെളിയിൽ പോയാൽ കിട്ടുന്നത്. കേരളത്തിനകത്ത് ചെന്നാലും അതിന് വ്യക്തമായ രീതിയിലുള്ള യാതൊരു തീരുമാനങ്ങളും നമുക്ക് കിട്ടുന്നില്ല എന്നുള്ളതാണ് എൻ്റെ അറിവിൽ ഞാൻ മനസ്സിലാക്കിയത്. കാരണം എല്ലായിടത്തും റിസോർട്ട് മാഫിയയുടെയും രാഷ്ട്രീയ കളിയുടെയും, കാരണം രാഷ്ട്രീയക്കാരെ കയ്യിലാണല്ലോ ഇന്ന് വനമേഖലേൻ്റെ പുറം നിലങ്ങളെല്ലാം, റിസോർട്ടുകളും മറ്റു കാര്യങ്ങളും എല്ലാം തന്നെ. അപ്പോൾ പിന്നെ അതിൻ്റെ എന്താ പറയുക, അതിൻ്റെ ഇൻഫ്ലുവൻസിൻ്റെ മേലെ കാര്യങ്ങൾ നടക്കാതെ പുറന്തള്ളപ്പോഴുമ്പോഴാണ് നമ്മളിതുപോലുള്ള സ്ഥലത്തേക്ക് സമീപിക്കുന്നത്. ദയാദാക്ഷിണ്യം കൊണ്ടും നമ്മളെ മനസ്സിൻ്റെ ഇതുകൊണ്ടും ഇതുപോലുള്ള ജീവികളെ രക്ഷിച്ചെടുക്കണം എന്നുള്ള ഒരിതുകൊണ്ട്. പക്ഷേ ഇത് പുറന്തള്ളുമ്പോൾ പിന്നീട് നമ്മൾ എവിടെ പോകും? അതാണ് ഇപ്പോൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നത്. വീണ്ടും താഴെപ്പുറത്ത് തന്നെ ആ പ്രാദേശികമായ കാര്യത്തിന് പ്രാധാന്യം കൊടുക്കാൻ അറിയാവുന്നവരെടുത്ത് തന്നെ കൂടുതൽ ശക്തമായ രീതിയിൽ വിശദീകരണത്തോടു കൂടി പരാതി കൊടുക്കുന്നതാണ് നല്ലതെന്നാണ് എനിക്ക് തോന്നുന്നത്. അല്ലാതെ ഇതിനെപ്പറ്റി ഒന്നും അറിയാത്ത ആന ഒരു മൃഗം, അത്രേ ഉള്ളൂ. ഏതൊരു മൃഗവും ഒരു മൃഗം, അതിനും മനസ്സുണ്ട്, അതിന് ഓരോ ഇതുണ്ട്, എല്ലാം മനസ്സിലാക്കാനുള്ള യാതൊരു വിധ ഇതുമില്ല. വയറു നിറച്ചുണ്ട്, നല്ല സുഖലോലിപരായിട്ട് ജീവിക്കുന്ന പലർക്കും, പല മനുഷ്യരെയും ജീവികളുടെയും യാതൊരു ഇതും അറിയാത്ത ഒരുപാട് ജനങ്ങളെ ഞാനും കണ്ടിട്ടുണ്ട്. അതിൽ ഇതൊരു വ്യക്തമായ ഒരു ഉത്തരം, ഇങ്ങനെയുള്ള ഉത്തരങ്ങളൊക്കെ അതിൻ്റെയൊക്കെ ഒരു എന്താ പറയുക, ഒരു ഇതാണ്, പ്രതിരൂപമാണ് ഇതുപോലുള്ള ഉത്തരങ്ങൾ. അല്ലാതെ വേറൊന്നും പറയാനില്ല. ഇത് ഈ ന്യൂസ് കണ്ടിട്ട് എനിക്ക് തോന്നിയത് അതാണ്. രാജ്യത്തെ പ്രശ്നങ്ങളിലെല്ലാം ഇടപെടാൻ പറ്റില്ല. അത് ഈ ആനയുടെ കാര്യമാണ് അതിൽ പറഞ്ഞിരിക്കുന്നത് വ്യക്തമായിട്ടും, അത് വായിച്ചു നോക്കിയാൽ അറിയാം. അപ്പോൾ നീതി എവിടെയൊന്നും പോയാൽ കിട്ടുമെന്ന് ആരും പ്രതീക്ഷിക്കണ്ട. ഞാൻ പറയാനുള്ളത് ഞാൻ പറഞ്ഞതേ ഉള്ളൂ, എന്നോട് ആർക്കും വിരോധം തോന്നണ്ട. കാരണം ഇതിൻ്റെ പിന്നിൽ രാഷ്ട്രീയ കൈകളും എല്ലാം, അതായത് കരയുന്നവൻ്റെ കണ്ണിൽ മുളക് തേക്കുക എന്ന് കേട്ടിട്ടുണ്ട്, അതുപോലുള്ള പരിപാടിയാണ് ഇപ്പോൾ നടക്കുന്നത്. ഒരുപാട് പേര് പല ഭാഗത്തും ഇതിനെ തുടർന്ന് സംഘർഷമായ രീതിയിൽ പല രീതിയിലുള്ള ധർണ നടത്തി ഇതൊക്കെ ചെയ്യുമ്പോൾ ഈ വോട്ട് തണ്ടി കൈനീട്ടി വരുന്ന എവനെങ്കിലും ഒരുത്തൻ എന്താണിതെന്ന് ചോദിക്കാനുള്ള ആർജവം കാണിക്കുന്നില്ല. കൈകൂപ്പി വോട്ട് ചോദിച്ചു വരും, പിന്നെ നിങ്ങൾ കാണാൻ പോയാൽ പുറം തിരിഞ്ഞു നിൽക്കും. മുക്കാൽ ഭാഗം പേരെയും സ്വഭാവം വളരെ റേറെ ആരെങ്കിലും ഉണ്ടാവും, ചിലപ്പോൾ കൂടെ സഹകരിക്കുന്നവരെന്നല്ലാതെ. വളരെ സൂക്ഷിച്ച് മുന്നോട്ട് പോയി എത്രയും പെട്ടെന്ന് ആ പാവം പ്രാണിയെ തിരിച്ചു കൊണ്ടുവരാനുള്ള ഒരു വഴി ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കാനേ പറ്റുകയുള്ളൂ. കാരണം വിവാദം നടത്തിയത് കൊണ്ട് കാര്യമില്ല. എവിടെ ഓരോ ജില്ലാ തലത്തിൽ
സമിതി രൂപീകരിച്ച് ഒപ്പ് ശേഖരണത്തോടുകൂടി കൊണ്ടുപോകണം. അല്ലാതെ ഒറ്റപ്പെട്ട രീതിയിലൊരു വ്യക്തി കൊടുത്ത പരാതിയാവട്ടെ എന്താവട്ടെ മധുര ബെഞ്ച് ഒരു പരാതി തള്ളി എന്ന് പറഞ്ഞു കേട്ടു. മധുര ഹൈക്കോടതിയുടെ ബ്രാഞ്ച് ബെഞ്ച് തള്ളി എന്ന് പറഞ്ഞു. ഇവരോടൊക്കെ പോയി പറഞ്ഞിട്ട് എന്ത് കാര്യമാണ്? ഒരു കാര്യവും ഇല്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. ഏതായാലും നമുക്ക് നല്ലത് വരും എന്ന് പ്രതീക്ഷിക്കുന്നു. ആരെങ്കിലും ഒരാൾ ഇതിന് തുനിഞ്ഞിറങ്ങിയാലേ നടക്കുകയുള്ളൂ. ഒപ്പ് ശേഖരണവും നല്ല രീതിയിൽ താഴേക്കിടയിൽ നിന്ന് ഇതിനെ മാറ്റിമറിച്ച് കൊണ്ടുവരാനുള്ള വഴി നോക്കേണ്ടിയിരുന്നു. കാരണം ഇത് കേരളത്തിൽ നിന്നുള്ള ഇടപെടലുകൾ ഉണ്ടായാലേ തീർച്ചയായിട്ടും ഇതിനെ ഇവിടുന്ന് തിരികെ കൊണ്ടുപോകാനും കൊണ്ടുപോയാൽ തന്നെ അതിനെ സംരക്ഷണത്തോടുകൂടി അതിനെ വെക്കാനുള്ള ഉത്തരവാദിത്തത്തോടെ എന്തെങ്കിലും ചെയ്യാനും പറ്റുകയുള്ളൂ. കാരണം ഇവിടെ ചിന്നക്കനാലിൽ തന്നെ രണ്ട് വിഭാഗം ജനങ്ങളുണ്ട്. ഇതിനു വേണ്ടി പരിതപിക്കുന്നവരുണ്ട്. അതിനെ തീർക്കാനുള്ള വിഷമനസ്സോടുകൂടിയുള്ളവരും അവിടെ ഉണ്ടെന്ന് നമുക്ക് തന്നെ ബോധ്യമാണ്. അതുകൊണ്ട് അതിൻ്റേതായ രീതിയിൽ കാര്യങ്ങൾ നീങ്ങുമെന്ന് വിശ്വസിക്കുന്നു. ഉപ്പ് ശേഖരണമോ ഒപ്പോ എന്തെങ്കിലും ആണെങ്കിൽ ഇവിടുന്ന് ചെന്നൈയിലാണ് ഞാൻ. എന്നെക്കൊണ്ട് കഴിയുന്ന രീതിയിൽ ഞാൻ ചെയ്യാം. ഇത്രേ പറയാനുള്ളൂ. ഹലോ സാർ, ഇത് അഞ്ജനയാണ് ആറ്റിങ്ങിൽ നിന്ന്. അപ്പോൾ സാറേ, ഞാൻ അന്ന് സൂചിപ്പിച്ചിരുന്ന പോലെ നമുക്ക് ഈ പ്രൊട്ടസ്റ്റുകൾ കഴിയതും അവധി ദിവസങ്ങളിലാക്കുകയാണെങ്കിൽ ഏറെ സൗകര്യപ്രദമായിരിക്കും. ഞാൻ പറഞ്ഞല്ലോ, കോളേജ് കുട്ടികൾക്കും സ്കൂൾ കുട്ടികൾക്കും എല്ലാവർക്കും പങ്കെടുക്കാനായിട്ടൊരു അവസരം ഉണ്ടാവും. അത് ഒരു കാര്യം. പിന്നെ ഉള്ളത്, എല്ലാ ജില്ലകളിൽ നിന്നും നമുക്ക് എത്ര പേരുണ്ടാവും എന്ന് മനസ്സിലാക്കിയിട്ട് അതിന് വേണ്ടിയിട്ട് ഒരു ട്രാൻസ്പോർട്ടേഷൻ അറേഞ്ച് ചെയ്താൽ വളരെ നല്ല കാര്യമായിരിക്കും. അതിന് നമുക്ക് എന്താണ് ചിലവാകുന്നതെന്ന് വെച്ചാൽ അത് എല്ലാവരും കൂടി ഷെയർ ചെയ്താൽ മതിയല്ലോ. അപ്പോൾ മാത്രമല്ല, എത്ര പേരുണ്ടെന്ന് അറിഞ്ഞിട്ട് അതിനനുസരിച്ച് ഉള്ളൊരു വാഹനം അറേഞ്ച് ചെയ്യുക. അത് ആരെങ്കിലും ഈ പറഞ്ഞ പോലെ ആരെങ്കിലും ഒന്ന് മുൻകൈയെടുത്ത് ഇതിൻ്റെ കാര്യങ്ങളൊക്കെ അറിയാവുന്നവരാരെങ്കിലും ഒന്ന് മുൻകൈയെടുത്ത് ഒന്ന് ഓർഗനൈസ് ചെയ്താൽ മതി. അപ്പോൾ ബാക്കി ഷെയറിങ്ങും കാര്യങ്ങളൊക്കെ അതിൽ വരുന്നവരങ്ങ് ചെയ്തോളുമല്ലോ. അപ്പോൾ അങ്ങനെ ആയിരുന്നാൽ ഈ ദൂരയാത്ര ഒഴിവാക്കാം. പിന്നെ മിക്കവാറും ലേഡീസിനൊക്കെ അത്രയും ദൂരമൊക്കെ സേഫായിട്ട് പോയിട്ട് വരാനും ഒക്കെ നമുക്ക് എല്ലാവരും കൂടി ഒരുമിച്ചാകുമ്പോൾ വലിയ വിഷയം ഉണ്ടാകത്തില്ല. ഒറ്റയ്ക്ക് ഒറ്റയ്ക്ക് പോകുമ്പോൾ അതിൻ്റെതായ റിസ്ക് ഉണ്ടേ. അപ്പോൾ അതുകൊണ്ട് തന്നെ പലരും പിന്നോട്ട് വരികയും. അപ്പോൾ എല്ലാവർക്കും അരികൊമ്പനു വേണ്ടി എന്തൊക്കെ ചെയ്യണമെന്നുണ്ട്. പക്ഷേ എല്ലാ സാഹചര്യങ്ങളും ഒത്ത് വന്നാലല്ലേ. പ്രത്യേകിച്ച് ഇതിൽ നമ്മുടെ മെമ്പേഴ്സ് എന്ന് പറയുന്നത് ഒട്ടുമുക്കാലും ലേഡീസാണ്. അപ്പം നമുക്ക് എല്ലാ അർത്ഥത്തിലും ഒരു സുരക്ഷിതത്വവും. അപ്പോൾ അത്രയും ദൂരെയൊക്കെ നമ്മൾ പോയിട്ട് വരുമ്പോൾ രാവിലെ പോയാലും തിരിച്ചു വരുമ്പോൾ ചിലപ്പോൾ വൈകാൻ സാധ്യതയുണ്ട്. അപ്പോൾ വാഹനത്തിലാകുമ്പോൾ എല്ലാവരും കൂടി ഉണ്ടല്ലോ. അപ്പം നമുക്ക് കൂടെ ഉള്ള ആൾക്കാരെയൊക്കെ കൂട്ടിയാലും നമുക്കൊരു വിഷയമില്ല. നമുക്ക് ടെൻഷൻ ഇല്ലല്ലോ. ബസ് കിട്ടില്ലെന്നോ, അപ്പോൾ മഴയായാലും അപ്പോൾ എന്തെങ്കിലുമൊക്കെ അങ്ങോട്ടും അങ്ങോട്ടൊക്കെ ക്ലൈമറ്റൊക്കെ നല്ല ചേഞ്ച് ഉണ്ടാവുക. അപ്പോൾ ആ പ്രശ്നങ്ങളിൽ നിന്ന് നമുക്ക് രക്ഷ നേടാമല്ലോ. അപ്പം അത് ആ ഈ രണ്ട് കാര്യങ്ങൾ തന്നെ പരിഗണിക്കുകയാണെങ്കിൽ ഏകദേശം നമുക്ക് ആൾക്കാരെ നമുക്ക് സംഘടിപ്പിക്കാൻ പറ്റുമെന്നാണ് എൻ്റെ വിശ്വാസം. കാരണം പലർക്കും വയ്യായികളും ഒറ്റപ്പെട്ടുപോയി എന്നൊരു ഒരു വിഷയമൊക്കെയാണ് പറയുന്നത്. അപ്പം എന്തായാലും നോക്കാം സാർ. അപ്പോൾ നമ്മുടെ അപ്പം ഇതിനെക്കുറിച്ച് എന്താണ് മറ്റുള്ളവരുടെ അഭിപ്രായം എന്നും കൂടി നോക്കാം. ബഹുമാനപ്പെട്ട സാറേ, ഇതിനകത്തൊരു മാഡം പറയുന്നത് കറക്റ്റാണ്. കറക്റ്റാണെന്ന് പറഞ്ഞാൽ അത് കറക്റ്റാണ്. അതിനകത്ത് ഒരു കാര്യവും നമുക്ക് എടുത്തു മാറ്റാനുള്ള കാര്യങ്ങളില്ല അതിനകത്ത് ആ മാഡം പറയുന്നത്. സാലി, നമ്മൾ ഈ അരിക്കൊമ്പൻ ഫാൻസ് എന്ന് പറയുന്ന അരിക്കൊമ്പൻ്റെ ആരാധകര് എന്ന് പറയുന്നവര് എല്ലാവരും ലേഡീസാണുള്ളത്. പ്രായമായവരുമുണ്ട്, പ്രായമില്ലാത്തവരുമുണ്ട്. അപ്പോൾ അവർക്കെല്ലാവർക്കും ഒറ്റയ്ക്ക് വരാനും ഒറ്റയ്ക്ക് പോകാനും ഒക്കെ ഉള്ളൊരു ഭയങ്കര ബുദ്ധിമുട്ടുകളുണ്ട്. ചിലപ്പോൾ ഭിന്നശേഷിക്കാരുണ്ടാവുമായിരിക്കും, ചിലപ്പോൾ കണ്ണ് കാണാത്തവരുണ്ടാവുമായിരിക്കും, എല്ലാവരും ഉണ്ടാവും. ശാരീരിക അസ്വസ്ഥതകൾ അനുഭവപ്പെടുന്നവരൊക്കെ ഇതിനകത്ത് ഉണ്ടാവുമായിരിക്കും. അപ്പോൾ അവരെല്ലാം നമ്മൾ കൂട്ടി ചേർത്ത് ഒരു കുടക്കീഴിൽ തന്നെ നമ്മൾ സുരക്ഷിതമായി പോവുക, സുരക്ഷിതമായി വരിക, സുരക്ഷിതമായി അവരുടെ വീടുകളിൽ അവരെ എത്തിക്കുക എന്ന് നമുക്കൊരു ദൗത്യമുണ്ട്. അതിനകത്ത് മുൻകൈ എടുക്കുന്ന സാറന്മാർ ചെയ്യണമെന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. അപ്പം നമ്മളെല്ലാവരും വരാനും പിന്നെ തയ്യാറാണ്. പാർട്ടിക്കാരി എന്ന് പറയുമ്പോഴത്തേക്ക് അവരെല്ലാവരും ഒരു വണ്ടിയാക്കിയിട്ടാണ്, ചെറുതിനെയായാലും വലുതിനെയായാലും എല്ലാവരും വണ്ടിയാക്കിയിട്ടാണ് അവർ കൊണ്ടുപോകുന്നതും കൊണ്ടുപോയി തിരിച്ച് അവരുടെ സ്ഥാപനങ്ങളിൽ അവർ എത്തിക്കുകയും ചെയ്യുന്നത്. എന്ന് പറഞ്ഞ പോലെ നമ്മൾക്കും അങ്ങനെ തന്നെ ഒന്ന് ചെയ്യണം എന്ന് തന്നെയാണ് എനിക്ക് ആ മാഡം പറഞ്ഞതിനകത്ത് തന്നെയാണ് ഞാൻ അനുകൂലിച്ച് നിൽക്കുന്നത്. അപ്പം നമ്മൾ ഒറ്റയ്ക്ക് ഒരു ലേഡീസ്, നമ്മുടെ വീട്ടിൽ ചിലപ്പോൾ ഒരു ലേഡീസ് ആയിരിക്കും വരുന്നത്. അപ്പം അവരെ വേറൊരാളെ കൂട്ടി ചിലപ്പം വരാൻ അവർ ചിലപ്പോൾ താല്പര്യപ്പെടുന്നവരെല്ലാവരും ഉണ്ടാകണം എന്നില്ല ഒരു കുടുംബത്തിൽ. ഒരു കുടുംബത്തിൽ ഒരു അരിക്കൊമ്പനെ സ്നേഹിക്കുന്നുണ്ടെന്നും പറഞ്ഞവരെല്ലാവരും അരിക്കൊമ്പനെ സ്നേഹിക്കണം എന്ന് ഉണ്ടാകൂല. ചിലപ്പോൾ എല്ലാവരും ഒരു കുടുംബത്തിൽ എല്ലാവരും അരിക്കൊമ്പനെ സ്നേഹിക്കുന്നവരും ഉണ്ടാകുമായിരിക്കും. പക്ഷേ ഇത് രണ്ടും വ്യത്യസ്തമായ കാര്യങ്ങളാണ്. അപ്പം
നമ്മൾക്കൊരു അവധി ദിവസങ്ങളിൽ നമ്മൾക്ക് എല്ലാവർക്കും ഒരു സ്ഥലത്ത് എത്തിച്ചേരാം. കണ്ണൂരാണെങ്കിൽ വണ്ടി ലാൻഡ് ചെയ്യുന്ന സ്ഥലത്ത് കണ്ണൂരാണെങ്കിൽ ആ കണ്ണൂർ വരെ നമുക്ക് വരാൻ വേണ്ടി പറ്റും. അപ്പം അവിടുന്ന് നമ്മളെ കയറ്റുക, പിന്നെ അവിടുന്ന് കാസർഗോഡ് നിന്ന് അവിടുന്ന് എല്ലാ സ്ഥലങ്ങളിൽ നിന്നും വ്യത്യസ്തമായിട്ട് നമ്മളെല്ലാവരെയും അണിനിരത്തിക്കൊണ്ട് നമ്മൾ പിന്നെ അരിക്കൊമ്പന് വേണ്ടിയിട്ട് മുൻകൈ എടുക്കുകയാണെങ്കിൽ അതൊരു വൺ വിജയമാകും എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. ആ മേഡം പറയുന്നതിനകത്തോടെ എനിക്ക് 200% എനിക്ക് അതിനകത്ത് സപ്പോർട്ട് തന്നെയാണ് ആ മേഡം പറയുന്നത്. ഇത് തന്നെയാണ് ഞാനും പറയുന്നത്. അപ്പൊ ഒറ്റയ്ക്ക് പോയി ഒറ്റയ്ക്ക് വന്നു എന്നുള്ള ഒരു ഇത് വേണ്ട. നമ്മളെല്ലാവരും പൈസ ഷെയർ ഇട്ടെടുത്ത് നമ്മൾക്ക് നമ്മുടെ അരിക്കൊമ്പന് വേണ്ടി നമ്മൾ ഏതായാലും ഇത്രയും ത്യാഗം നമ്മൾ ചെയ്യാൻ വേണ്ടി നമ്മൾ തുനിഞ്ഞിറങ്ങിയിട്ടുണ്ടല്ലോ. അപ്പൊ അതിന് വേണ്ടിയിട്ട് ആ ത്യാഗത്തിന് എന്തെങ്കിലും ഒരു പിന്നെ ഒരു ഒരു അനുഗ്രഹം നമുക്ക് കിട്ടുന്ന രീതിയിൽ തന്നെ നമ്മൾക്ക് ചെയ്യണമെന്ന് തന്നെയാണ് എനിക്ക് സാറിനോട് പറയാനുള്ളത്. അതിന് വേണ്ടുന്ന എത്രയും വേഗം അതിന് വേണ്ടുന്ന ഒരു തീരുമാനം എടുക്കുകയാണ് വേണ്ടത്. അപ്പം നമ്മൾക്ക് എല്ലാവരും നമ്മുടെ കൂടെ നിന്നാലും മാത്രമേ നമ്മൾക്ക് നമ്മളെല്ലാവരും ഒരു 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 കൂടെ കഴിഞ്ഞ് നിന്നാൽ മാത്രമേ നമ്മൾക്കത് അതിന് ഒരു ബന്ധനം നമ്മൾക്കുള്ളൂ. അത് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. വേറൊന്നും എനിക്ക് ഇതിനകത്ത് പറയാനില്ല. മേളി പറഞ്ഞ സഹോദരിമാർ പറഞ്ഞ അഭിപ്രായങ്ങളോടെല്ലാം ഞാൻ യോജിക്കുന്നു. നമുക്കൊരു ട്രാൻസ്പോർട്ടേഷൻ സൗകര്യം ഉണ്ടെങ്കിൽ നമുക്ക് സ്ത്രീകൾക്കെല്ലാം ഒരുമിച്ച് കൂടാമായിരുന്നു. പിന്നെ ഞാൻ എൻ്റെ ഒരിത് പറയുകയാണെങ്കിൽ, കാരണം നമ്മുടെ ഈ പ്രൊട്ടസ്റ്റെല്ലാം ഓരോ ജില്ലകളിലാക്കി വെക്കുന്നതിനും നല്ലത് ഈ ഓരോ മാസവും വെച്ച് നമ്മുടെ ഹൈക്കോടതിയുടെ ഫ്രണ്ടിൽ തന്നെ ഇത് ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലതെന്ന്. അപ്പോൾ കോടതിക്ക് മനസ്സിലാകും നമ്മൾ, കാരണം അവർക്കും കൂടെ ഒരു ബുദ്ധിമുട്ടുണ്ടാകുന്ന രീതി തന്നെ വേണം. കോടതിയുടെ പ്രവർത്തനങ്ങൾ തടസ്സപ്പെടുത്തുമെന്നല്ല പറഞ്ഞതിനർത്ഥം, നമ്മളിവിടെ പ്രൊട്ടസ്റ്റ് നടത്തുമ്പോൾ ഓരോ മാസം വെച്ച് ഹൈക്കോടതിയുടെ ഫ്രണ്ടിൽ തന്നെ ചെയ്യുമ്പോഴത്തേക്ക് കോടതിയിലുള്ള ഏമാർക്കും മനസ്സിലാകും നമ്മൾ ഈ മിണ്ടാപ്രാണിയെ മറന്നിട്ടില്ല, ആളുകൾ പ്രശ്നമുണ്ടാക്കും, ആളുകൾ ഇളകും, അതുകൊണ്ട് എന്തെങ്കിലും ഒരു തീരുമാനം. അപ്പം കോടതിയിൽ എന്തെങ്കിലും ഒരു അരിക്കൊമ്പനെ കുറിച്ച് എന്തെങ്കിലും ഒരു ഹർജി നൽകിയാൽ കോടതിക്ക് അതിനകത്തൊരു തീരുമാനത്തിലെത്താനോ അല്ല ആളുകൾ ഇളകുന്നു എന്നുള്ളത് അവർക്കൊന്ന് ബോധ്യപ്പെടുത്തണം. അപ്പം അവരതിൻ്റെ ഒരു തീരുമാനത്തിന് അവർ അതിനൊരു മുൻഗണന കൊടുക്കും. കാരണം സ്ത്രീകൾ ഏറ്റവും കൂടുതൽ സ്ത്രീകൾ ഇറങ്ങി സമരം ചെയ്യുന്ന, സ്ത്രീകളോട് പ്രൊട്ടസ്റ്റ് നടത്തിയ, സ്ത്രീകൾ ഇറങ്ങി പ്രവർത്തിക്കുകയും ചെയ്യുന്നതാണ് ഏറ്റവും ഇതായിട്ട് ഒരു ബലം. ഏത് സമരത്തിന് സ്ത്രീകളാണ് അതിൻ്റെ വില.